ഇതിപ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് സി പി ഐ. കാരണം വെച്ചാൽ ഞങ്ങളാണ് ശരിയായിട്ടുള്ള നിലപാടെടുത്തിരിക്കുന്നത്, ഞങ്ങൾ അഴിമതിക്കെതിരായിട്ട് പോരാടും, ആ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആരുണ്ടെങ്കിലും അവർക്കെതിരായിട്ടുള്ള നിലപാടെടുക്കും എന്നൊക്കെയുള്ളൊരു ഇമേജിലേക്ക് സി പി ഐ വരികയും പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അനാവശ്യമായി തോമസ് ചാണ്ടിയെ സംരക്ഷിക്കുന്ന ഒരാളായി മാറുകയും ചെയ്തിട്ടുണ്ട്. അല്ല, അത് പല രീതിയിലും പലർക്കും വ്യാഖ്യാനിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. ആ വ്യാഖ്യാനങ്ങൾക്കൊന്നും അർത്ഥമില്ല. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ അഴിമതിക്കെതിരായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ തോമസ് ചാണ്ടിക്കെതിരായിട്ടുള്ള ഈ റിപ്പോർട്ട് വന്നതും ആ റിപ്പോർട്ട് സംബന്ധിച്ച് ഗവൺമെൻറ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളതും അവസാനം കോടതിയിൽ വിധി വന്നതും വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ തോമസ് ചാണ്ടി രാജിവെക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ പോയത് എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള ഘടകകക്ഷികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയൊക്കെ തീരുമാനപ്രകാരം തന്നെയാണ്. അല്ല, പക്ഷേ സോളാർ വിഷയത്തിൽ മുഖം നഷ്ടപ്പെട്ടു എന്ന യു ഡി എഫിനൊരു നല്ല വടിയാണ് അവരുടെ കയ്യിൽ കിട്ടിയത്, അതിന് വഴിവെച്ചത് നിങ്ങളാണ്. ഏത് വടിയാണ്? യു ഡി എഫിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ വടി വെച്ച് അടിക്കാൻ പറ്റും? ഈ വടി വെച്ചടിച്ചാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏൽക്കാൻ പോകുന്ന വടിയാണോ, അടിയാണോ ഈ പറയുന്ന ഈ തോമസ് ചാണ്ടി വിഷയം? തോമസ് ചാണ്ടി വിഷയം അത് ക്ലോസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലേ, അത് പിന്നെ ചാപ്റ്റർ അല്ലേ. തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തല്ലോ. ആ തീരുമാനം ഈ പ്രശ്നം അറൈസ് ചെയ്യപ്പെട്ട ഏതാനും മാസങ്ങൾക്കകം തന്നെ അതിനകത്ത് വ്യക്തമായ മാർഗനിർദ്ദേശത്തെ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എല്ലാ സ്ക്രൂട്ടനിയും വിധേയമാക്കപ്പെട്ടുകൊണ്ട് തന്നെ തീരുമാനം എടുത്തല്ലോ. ഞങ്ങൾ ചാടിക്കയറി തീരുമാനം എടുക്കലുണ്ടായത്, അക്കാര്യത്തിൽ വ്യക്തമായ രീതിയിൽ തന്നെ തീരുമാനമെടുത്തു. ഈ യു ഡി എഫിൻ്റെ കാലത്ത് നടന്നതുപോലെ അഴിമതിക്കാരെ സംരക്ഷിക്കുക എന്ന സമീപനം ഈ മുന്നണിക്കകത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും രീതിയിലോ നിങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഏത് ഘട്ട രംഗത്താണ് ഇപ്പം നിങ്ങൾ ഈ പറയുന്നത്? തോമസ് ചാണ്ടിയെ ഞങ്ങൾ വഴിവിട്ട് തോമസ് ചാണ്ടിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഈ ഗവൺമെൻറ്റോ ഏതെങ്കിലും രീതിയിൽ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? അല്ല, പക്ഷേ ഒരു ഘടകകക്ഷിക്ക് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കേണ്ടി വരുന്നു, മറ്റൊരു ആളെ അതിന് കാരണം ഒരു ഗവൺമെൻറ് എന്ന പോലെ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയല്ല. അത് ഞാൻ നേരത്തെ തന്നെ ഉണ്ണിയോട് പറഞ്ഞതാണ്. ആ വ്യക്തി അദ്ദേഹം ഒരുപക്ഷെ എടുക്കാനിടയുള്ള തീരുമാനത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു. അതാണ് താങ്കളിവിടെ നേരത്തെ സൂചിപ്പിച്ച പല അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹം എടുക്കുന്ന സമീപന രീതികളും എല്ലാം തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ, വ്യക്തിപരമായിട്ട് തന്നെ ആക്ഷേപിക്കാനോ ചർച്ച ചെയ്യാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, പക്ഷേ നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായി തന്നെ പറഞ്ഞു, ഒരു ഘടകകക്ഷിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്ന സാഹചര്യമാണ് ഈ രാജി എന്ന് അദ്ദേഹം മാതൃഭൂമി ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തോമസ് ചാണ്ടി. അല്ല, അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ല, ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ലെന്ന്. അതിനകത്ത് തോമസ് ചാണ്ടി ഇപ്പോൾ സി പി ഐ പറഞ്ഞുകൊണ്ടാണ് രാജിവെച്ചതെന്ന് പറയുന്നതിൽ ഞങ്ങൾക്കെന്ത് വിരോധം? ഇനി അതല്ല, സി പി ഐ അല്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഒരിക്കലും ഒരു ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് വാങ്ങാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യങ്ങളല്ല. അങ്ങനെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്ന ഇതൊന്നുമില്ല. നമ്മൾ വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? ആർക്കാണ് ക്രെഡിറ്റ് കിട്ടിയെന്ന് സംസാരിക്കുന്ന കാര്യമാണ്. സി പി ഐയും സി പി എം എന്ന് പറഞ്ഞ രക്തബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികളല്ലേ? സി പി എം ഇവിടെ തകർന്നു കഴിഞ്ഞാൽ, ആ പാർട്ടിയെ പിന്നെ മോശപ്പെടുത്തി കഴിഞ്ഞാൽ, ആ പാർട്ടിയുടെ നേതൃത്വത്തെ ചവിട്ടിയരച്ചു കഴിഞ്ഞാൽ, സി പി ഐ ഇവിടെ വളർന്ന് വലിയ പാർട്ടിയായിട്ട് മാറുമെന്ന് വിചാരിച്ച് നടക്കുന്ന പാർട്ടിയാണോ സി പി ഐ? അങ്ങനെയൊന്നുമല്ല. അല്ല, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ നേതാക്കളും എല്ലാ ദിവസവും ഓരോ പ്രസ്താവന അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഞാൻ നേരത്തെ തന്നെ ഉണ്ണിയോട് പറഞ്ഞല്ലോ, ഞങ്ങൾ സി പി ഐയുടെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും അതിന് അണികൾക്കും അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിന്നെ സി പി ഐക്കും സി പി എമ്മിനിടയിൽ വിയോജിപ്പുകളേക്കാൾ കൂടുതൽ യോജിപ്പുകളുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അപ്പോൾ അതിനിടയിൽ ഭരണപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രാദേശികമായ വിഷയങ്ങളിലോ സംസ്ഥാനത്തെ ചില മുന്നണി ബന്ധങ്ങളിലോ ഒക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കൊക്കെ ഇടവച്ചേക്കാം. ആ ചർച്ചകളും വിവാദങ്ങളെല്ലാം തീർച്ചയായിട്ടും. അതുതന്നെയാണ് ഉണ്ണിയോട് ഞാൻ പറഞ്ഞത്, ഇത് ഞങ്ങൾ തമ്മിൽ ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ആ തീരുമാനത്തിൻ്റെ സ്പാൻ ഓഫ് ടൈമിനിടയിൽ ഒരു ചർച്ച നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ സംഭവിക്കുന്നില്ല. അത്രേ ഉള്ളൂ കാര്യം. അല്ല, അതാരും വാശി പിടിച്ചല്ല, ഞാൻ വാശിയായിരുന്നു എന്നും ഞാൻ പറയുന്നില്ല. അതാരും വാശി പിടിച്ചാവാൻ സാധ്യത. 12-ാം തീയതി എൽ ഡി എഫ് യോഗത്തിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനമെടുത്തു പിണറായി വിജയൻ. മുഖ്യമന്ത്രി തീരുമാനിക്കും ഉചിതമായ സമയത്ത് തക്ക സമയത്ത് നടപടിയെടുക്കും, അദ്ദേഹവും അത് പറയുകയുണ്ടായി. പക്ഷേ എന്നിട്ട് പിന്നെ കടുത്തൊരു നിലപാടിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നു, ഇതിനിടയ്ക്ക് ചർച്ചകളൊന്നും നടക്കാതിരുന്നതുകൊണ്ടാണ്. ആ നിലപാടിലേക്ക് ഞങ്ങൾ പോകേണ്ടി വന്നു എന്ന് പറയുന്നത് ഞങ്ങൾ അതൊരു സത്യമല്ല, അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടാണ്. അതിനകത്ത് കടുത്ത നിലപാടിൽ ഞാൻ പറയാം, സാധാരണമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അസാധാരണ സന്ദർഭത്തിലാണല്ലോ. ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു, ആ വിധിക്ക് ശേഷവും പിന്നെ നമ്മുടെ ക്യാബിനറ്റ് കൂടുമ്പോൾ ആ ക്യാബിനറ്റിലേക്ക് ആ മന്ത്രിയെ തന്നെ വീണ്ടും കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് വേണ്ടതില്ലാന്ന് സി പി ഐയുടെ നേതൃത്വം. അതുകൊണ്ട് തന്നെ ആ മീറ്റിങ്ങിൽ സി പി ഐയുടെ ആളുകൾ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കാരണം ജനഹിതം അതല്ല എന്ന് ഞങ്ങളുടെ പാർട്ടിക്ക് തോന്നി. ഈ ജനഹിതം എന്തുകൊണ്ടാണ് മനസ്സിലായി പോകുന്നത്? അത് ഞങ്ങൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ചർച്ചകൾ വേണ്ട വിധത്തിൽ നടക്കുന്ന ഘട്ടത്തിൽ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇതൊക്കെ തന്നെ.
അത് ചർച്ച ചെയ്ത് ഇനിയും പരിഹരിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഒരു ഊരാക്കുടുക്കിലൊന്നും CPI സി പി എമ്മും ചെന്നപ്പെട്ടിട്ടില്ല. മുറിവേൽക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്, ഇനിയിപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നല്ല, മുറിവേറ്റപ്പെട്ട മുഖ്യമന്ത്രിയാണ്, അതിനെങ്ങനെ യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലെന്ന് യാതൊരു കാര്യമില്ല. ഇത് വ്യക്തിപരമായ കാര്യങ്ങളല്ല, അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഈ CPI അല്ലെങ്കിൽ CPMO അല്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ ഘടകക്ഷിയായിരിക്കുന്ന പാർട്ടികളൊക്കെ തന്നെ മന്ത്രിമാർ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പാർട്ടികൾ തമ്മിൽ അവരുടെ പാർട്ടിയുടെ ഘടകങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയമായ പക്വതയൊക്കെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, പക്ഷേ ഇപ്പോഴാണ് മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നാല് മന്ത്രിമാർ ബഹിഷ്കരിക്കുകയാണ്. എന്തും പറയാം, കാരണം പ്രതിപക്ഷത്തിന് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറയാം. അവർക്ക് ഞങ്ങൾ സമാന്തര മന്ത്രിസഭ കൂടി എന്നൊക്കെ ചെന്നിത്തല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെന്നിത്തല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈക്കോൽ തുരുമ്പിൽ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിൽ ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷ തോന്നുന്നതാണ്. ആ പ്രതീക്ഷയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം വിചാരിക്കുന്ന പോലെ കേരളത്തിലെ ജനങ്ങളൊക്കെ തന്നെ എൽ ഡി എഫിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു, LDFനകത്ത് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇനി അതിനേക്കാൾ മെച്ചപ്പെട്ടവരാണ് UDFും. അതായത് ഇപ്പം മന്ത്രിസഭാ യോഗം നടക്കുന്ന സമയത്ത് നിങ്ങൾ നാല് മന്ത്രിമാർ ഒരു മുറിയിലിരിക്കുകയാണ്, മാറിയിരിക്കുകയാണ്. അതെ, അതാണ് സമാന്തര മന്ത്രിസഭാ യോഗം. ആകെ ഒരു മന്ത്രിസഭയുള്ളൂ കേരളത്തിൽ, ആകെ ഒരു മന്ത്രിസഭയുള്ളൂ. ആ മന്ത്രിസഭാ യോഗം അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമാന്തര മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു മന്ത്രിസഭ കേരളത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല, ഭരണഘടന അനുസരിച്ചില്ല. ഈ മുന്നണിയെ യഥാർത്ഥത്തിൽ ഇത് ദുർബലമാക്കി ഈ നീക്കം എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ല, മുന്നണി ഒരിക്കലും ദുർബലപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ ദുർബലപ്പെടുന്നൊരു മുന്നണി അല്ലല്ലോ അത്. അങ്ങനെയൊന്നും ദുർബലപ്പെട്ടു പോകാൻ മാത്രമുള്ള ദുർബലമായിട്ടുള്ള മന്ത്രിസഭയല്ല ഇതൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളൊരു മുന്നണിയല്ല. ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മുന്നണിയുടെ മന്ത്രിസഭയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പല സ്റ്റേറ്റ് പല പിന്നെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പല കൂട്ടുകെട്ട് മന്ത്രിസഭകൾ ഉണ്ടാവും. അവർ വൈകാരികമായ പ്രവർത്തന വിഷയങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ചില വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുടെ പേരിലൊക്കെ തന്നെ മന്ത്രിസഭകൾ അട്ടിമറിക്കുകയും മന്ത്രിസഭകളെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന നാടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെയല്ല. ഇവിടെ മുന്നണി ഉണ്ടായത് തന്നെ ഒരു മന്ത്രിസഭ വേണ്ടെന്ന് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മുന്നണി എന്ന് പറയുന്നതും ഈ മന്ത്രിസഭ എന്ന് പറയുന്നതും ആ രീതിയിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നടക്കുന്ന പോലെ ഏതെങ്കിലും ഒരു വൈകാരികമായ ഒരു തീരുമാനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വിക്ഷോഭത്തിൻ്റെ പേരിലോ വൈരനിരാധന ബുദ്ധിയുടെ പേരിലോ ഒന്ന് തകരാൻ പോകുന്ന ഒരു മന്ത്രിസഭയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അല്ല, പക്ഷേ അതിനകത്ത് ഇനിയിപ്പോൾ വരുന്ന സമീപഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതൊരു വികാരപരമായ പ്രശ്നം കൂടിയാണ് CPM സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ അതിന് വില കൊടുക്കേണ്ടി വരും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അല്ല, ഇത് CPI വില കൊടുക്കേണ്ടി വരും, CPM വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നത് കാലത്ത് ഡൽഹിയിലേക്കല്ല നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ CPM ആയിട്ടാണ് പോകുന്നത്. അവിടെ അങ്ങനെ പോകാൻ കഴിയുമോ? ഉണ്ണി കുറേ കാലം ഡൽഹിയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളല്ലേ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ഈ ഗവൺമെൻറ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CPIക്കകത്തും CPMനകത്തും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായെന്നതിൻ്റെ പേരിൽ ഞങ്ങൾ CPMൻ്റെ സഹാക്കളൊക്കെ തന്നെ CPI ഭരിക്കുന്ന മത്സരിക്കുന്നവർ തോൽപ്പിക്കുക നടക്കുക, CPI സഹാക്കളൊക്കെ CPM മത്സരിക്കുന്നവർ തോൽപ്പിക്കുക നടക്കാൻ പോകുന്ന അത്രയും മണ്ടന്മാരാണോ ഞങ്ങളുടെ CPI CPMൻ്റെയും അണികളും പ്രവർത്തകന്മാരൊക്കെ തന്നെ? അവർക്ക് രാഷ്ട്രീയ അറിയാത്ത ആൾക്കാരാണോ? ഇതിനേക്കാൾ എത്രയോ വലിയ കോളിളക്കങ്ങളും ഇത്രയും വലിയ പിന്നെ പടലപ്പിണക്കങ്ങളും ഏറ്റുമുട്ടലുകളും CPIയും CPMഉം തമ്മിൽ മുമ്പുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ഇത് പുതിയ കാര്യമാണോ? ഈ വിഷ്വൽ മീഡിയകളൊക്കെ വരുന്നതിനേക്കാൾ എത്രയോ മുമ്പ് അതിനേക്കാൾ വലിയ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. BJPയെ പോലെ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്, RSS ഭരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതീവ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ വളരെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളുടെ പേരിൽ മുന്നണി ബന്ധം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ CPIയുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ CPM പരിശ്രമിക്കും, CPMൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ CPIക്കാർ പരിശ്രമിക്കും എന്നൊക്കെ പറയാൻ നമുക്കങ്ങനെ കഴിയും. അല്ല, പക്ഷേ ഈ വിയോജിപ്പുകൾ താമസം വിനാ പരിഹരിക്കപ്പെടും എന്നൊരു ആത്മവിശ്വാസം താങ്കൾ? 100% ഇത് 100% പരിഹരിക്കപ്പെടും തീർച്ചയായിട്ടും. ഇക്കാര്യത്തിൽ ഈ ഒരു വിഷയം ഞങ്ങളുടെ ഇരു പാർട്ടികളുടെയും നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയാവുന്ന വിഷയങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ളൂ. വളരെ നന്ദി.